പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരു ഭവനമായിരുന്നു ബെഥാന്യയിലെ ലാസറിന്റെ ഭവനം. എന്നാൽ ലാസർ മരിച്ചു പോയിട്ട് 4 ദിവസമായിട്ടും കർത്താവ് അങ്ങോട്ട് ചെന്നില്ല. രോഗത്തിന്റെ അവസ്ഥയിലൊക്കെ അവർ ചിന്തിച്ചു കർത്താവ് ഒന്ന് സൗഖ്യം കൊടുക്കുമെന്ന്. പക്ഷെങ്കിൽ കർത്താവ് സൗഖ്യം കൊടുത്തില്ല. യേശു ശിഷ്യന്മാരോട് പറയാണ്, ബാ നമുക്ക് അങ്ങോട്ട് പോവാം, ലാസറിനെ വിട്ടുകൊണ്ട്. കാരണം അവൻ മരിച്ചു പോയില്ലേ, കല്ലറയിൽ യേശുവിനെ വെച്ചിട്ട് അപ്പോൾ 4 ദിവസമായെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. യേശു അത്രയും വൈകിയ ആ വീട്ടിൽ വന്നത്. എന്നാൽ ലാസറിൻ്റെ വീട്ടിലേക്ക് യേശു പോകാൻ തുനിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തോമസ് പറയുന്ന കാര്യം, യേശുവെ കല്ലെറിയാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വലിയൊരു സമൂഹം അവിടെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകണോ? യേശു പറഞ്ഞു നമുക്ക് പോകണം. ഉടനെ തോമസ് പറയുക, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ യേശുവിൻ്റെ കൂടെ പോയി കല്ലറ കൊണ്ട് ചാകാം, അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യാൻ? എന്നാൽ നമ്മളവിടെ വായിക്കുന്നത് യേശു ലാസറിൻ്റെ കല്ലറയ്ക്ക് ചെന്നിട്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. ലാസർ ജീവിച്ച് പുറത്തു വന്നു. അത് കണ്ട പലരും യേശുവിൽ വിശ്വസിച്ചെന്ന. അപ്പൊ ശിഷ്യന്മാർ ഇതുവരെ ചിന്തിച്ചത് എന്താ, അവിടെ ചെന്നാൽ തീർച്ചയായിട്ടും കല്ലേറ് കൊണ്ട് നമ്മൾ ചാകും. പക്ഷെ ചത്തോ? ആരും ചത്തില്ല. പക്ഷെ കല്ലേറ് കൊണ്ടോ? ആർക്കും കല്ലേറ് കൊണ്ടില്ല. മറിച്ച് അവിടെ വലിയൊരു അത്ഭുതം നടന്നെന്ന് മാത്രമല്ല പലരും യേശുവിനെ വിശ്വസിക്കാനും ഇടയായി. പ്രിയപ്പെട്ടവർ, ഇതുപോലെ കർത്താവ് നമ്മളെ നടത്തുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വലിയ അപകടത്തിലേക്കാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ കർത്താവ് നമ്മളെ നടത്തുന്നത് വലിയൊരു ദൈവപ്രവൃത്തിയിലേക്കാണ്. സമുദ്രത്തിലുണ്ടായ വലിയ കാറ്റും കോളും തിരമാലകളും ഒക്കെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നത്, എന്തിനാ നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്? ശേ, കഷ്ടം, നമുക്ക് അവിടെ വേറെ എന്തെല്ലാം പരിപാടി ഉണ്ടായിരുന്നു. എത്രയോ ജനം അവിടെ കാത്തിരിക്കുകയായിരുന്നു. അവരോട് സുവിശേഷം പറഞ്ഞാൽ പോരെ? ഒത്തിരി രോഗികൾ അവിടെ സൗഖ്യമാക്കാനുണ്ടായിരുന്നു. അവരോട് അവരെ സൗഖ്യമാക്കിയാൽ പോരെ? എന്തിനാ ഈ വലിയ പ്രതിസന്ധികൾ സഹിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നത്? പക്ഷേ കർത്താവിനറിയാം, അങ്ങ് അക്കരെ ഗദരദേശത്ത് ഒരു ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ട്, അവനെ സൗഖ്യമാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ യേശു അങ്ങോട്ട് യാത്ര ചെയ്യുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ നടത്തുന്ന പല വഴികളും കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും. ദൈവമേ, ഈ പോക്ക് തകർച്ചയിലേക്കാണല്ലോ, ഈ പോക്ക് അപകടത്തിലേക്കാണല്ലോ. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാകും, ഇത് അപകടത്തിലേക്കുള്ള യാത്രയല്ല, ഇത് ദൈവപ്രവൃത്തിയിലേക്കുള്ള യാത്രയാണ്. ആ വലിയവനായ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ വിളിച്ചു പറയണം, അതെ, എൻ്റെ മുൻപിലുള്ള ഈ പ്രതിസന്ധിയെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിക്കാം. പ്രിയരെ, കർത്താവ് നമ്മളെ നടത്തുവാൻ വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മാറയേ മാധുര്യമാക്കാൻ കഴിവുള്ളു, ദാഹം പോക്കും. മാറയേ മാധുര്യമാക്കാൻ കഴിവുള്ളു, പാറയെ പിളർന്നു ദാഹം പോക്കും. ചിന്താകുലങ്ങൾ ഇല്ലാതെ ചന്തമായെന്നും നടത്തതും, ചിന്താകുലങ്ങൾ ഇല്ലാതെ ചന്തമായെന്നും നടത്തതും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യം അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യം അന്ത്യൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. പ്രാണനാഥൻ, ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. മാറയെ മധുരമാക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ആരോഗ്യവും ആയുസ്സും ദൈവകൃപയും ആമൻ അവിടുന്ന് പകർന്ന് ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക മാനസികമായുള്ള എല്ലാ വേദനകളിലും അസ്വസ്ഥതകളിൽ നിന്നും ദൈവം സൗഖ്യമാക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൂടിയിരിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.